സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു. 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? എവിടെയൊക്കെയാണ് കൂടുതൽ, ഏതൊക്കെ ജില്ലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്? വിവരങ്ങൾ. നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവാണ്. തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവായിരിക്കുമെന്ന് തന്നെയാണ് പ്രവചനം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. മറ്റ് എല്ലാ ജില്ലകളിലും, അതായത് പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കും. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയും ലഭിക്കും. നിലവിൽ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ശക്തമായ മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് റഡാർ ഇമേജുകൾ സൂചിപ്പിക്കുന്നത്. നാളെയും മറ്റന്നാളും മഴ ഇതേ രീതിയിൽ തുടരും എന്നാണ് മുന്നറിയിപ്പ്. നാളെ റെഡ് അലർട്ട് ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച പ്രകാരമാണെങ്കിൽ നാളെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നാളെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണ് മുന്നറിയിപ്പ്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഫലമായാണ് ഇപ്പോൾ കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഉമേഷ്.